സ്വർണ്ണക്കടത്ത് കേസിൽ മൂന്ന് പേരെ കൂടി കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. റമീസിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയവരാണ് ഇവർ. പ്രതികൾക്കെതിരെ കൊഫേപോസ ചുമത്തും. കസ്റ്റഡിയിൽ വിട്ട സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും NIA ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു തുടങ്ങി. സ്വപ്ന സുരേഷ് നയതന്ത്ര ചാനൽ കടത്ത് തുടങ്ങിയത് സെപ്റ്റംബറിലാണ്. ഇതുവരെ 150 കിലോ സ്വർണം കടത്തി. അതേസമയം കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രമാക്കി തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകുന്നതായി കേരള പോലീസ് NIAക്ക് റിപ്പോർട്ട് നൽകി. കൊടുവള്ളിയിലെ ഒരു രാഷ്ട്രീയ നേതാവ് കള്ളക്കടത്ത് സംഘത്തിലെ ചിലരുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയും റിപ്പോർട്ടിലുണ്ട്. സിനിമാ നടിമാരും സെലിബ്രിറ്റികളും ഉൾപ്പെടുന്നതാണ് സ്വർണ്ണക്കടത്ത് സംഘം. വിസിറ്റിംഗ് വിസ നൽകി ഇവരെ വിദേശത്തേക്ക് അയക്കും. ഇവരുടെ ബാഗേജിലും അടിവസ്ത്രത്തിലും സ്വർണം മെഴുകു രൂപത്തിലാക്കി കടത്തും. ഇതിനായി പ്രത്യേക സാങ്കേതിക വിദ്യ അറിയാവുന്നവർ ഈ സംഘടനകളിലുണ്ട്. തീവ്ര ഇടതുപക്ഷ ബന്ധമുള്ള പാലക്കാട് സ്വദേശിനിയുടെ യാത്രകൾ ദുരൂഹമാണ്. വടക്കൻ മലബാറിലെ, പ്രത്യേകിച്ച് മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെയും തൃശൂരിലെയും ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിവർഷം 100 കോടിയുടെ സ്വർണ്ണക്കടത്തും 1500 കോടിയുടെ ഹവാല ഇടപാടും നടക്കുന്നതാണ് അറിവ്. രണ്ട് തീവ്രവാദ സംഘടനകളാണ് സ്വർണ്ണക്കടത്തിന് ചുക്കാൻ പിടിക്കുന്നത്. 35 സ്ത്രീകൾക്ക് ചാവേർ പരിശീലനം നൽകിയാണ് കടത്ത് നടത്തുന്നത്. ഇവരുടെ കുട്ടികളെയും സ്വർണ്ണക്കടത്തിന് ഉപയോഗിക്കുന്നു. സ്വർണ്ണക്കടത്തിലൂടെ ലഭിക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ കസ്റ്റഡി കാലാവധിയിൽ പ്രതികൾക്ക് അഭിഭാഷകരുമായി ബന്ധപ്പെടാൻ അവസരം നൽകണമെന്ന് NIA കോടതി നിർദ്ദേശിച്ചു. മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കരുത്. കോടതിയിൽ തിരികെ ഹാജരാക്കുമ്പോൾ പ്രതികളുടെ മാനസിക ശാരീരിക അവസ്ഥ വ്യക്തമാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കണം. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ചോദ്യം ചെയ്യരുത്. 3 മണിക്കൂറിന് ശേഷം 1 മണിക്കൂർ വിശ്രമം അനുവദിക്കണം. കസ്റ്റഡി സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നെഞ്ചുവേദനയും വിറയലും അനുഭവപ്പെടുന്നുണ്ടെന്ന് സ്വപ്ന അറിയിച്ചതിനെ തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് കോടതി നിർദ്ദേശം നൽകി. 21ാം തീയതി രാവിലെ 11ന് വീണ്ടും പ്രതികളെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു.